ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ ജമലുല്ലൈലി തങ്ങൾ ഉപ്പാപ്പ ചേളാരിയിലാണ് മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നത്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ റഈസുൽ ഉലമാ പടച്ചവനെ, ആഫിയത്തോടെ ദീർഘായുസ്സിനെ ഞങ്ങൾ ഉസ്താദുമാർക്കും സദാത്തീങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. മഹത്തായ ഞങ്ങളുടെ എല്ലാവരുടെയും സ്ഥാപനമായ മർക്കസു സഖാഫത്തു സുന്നിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഫദ്ലു ജമലുല്ലൈലി തങ്ങളുപ്പാപ്പയും സയ്യിദ് സൈനുൽ ആബിദീൻ വാഫഖി തങ്ങളുപ്പാപ്പയും. ആ രണ്ട് മഹാന്മാരുടെ പേരിലാണ് ഇന്നത്തെ നമ്മുടെ മജ്ലിസ്. അള്ളാഹു ഈ മജ്ലിസിന്റെ സന്തോഷം അവരെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവേ അവരുടെ ദറജനി വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. സയ്യിദ് സ്വാലിഹ് ജമലുല്ലൈലി നൊസാൻ തങ്ങളുപ്പാപ്പ അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ ജമലുല്ലൈലി തങ്ങളെ, ചേളാരിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനവറുകളെ. ആ മഹാന്മാരെ ആ ഭാഗത്തിലൂടെ പോകുമ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്യണം, അവരെ തവസ്സുലാക്കി പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. 1937 ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ജനനം. നാട്ടിലെ ഒരുപാട് വർഷം ദർസി രംഗത്ത് ദർസ് പഠനം നിർവഹിച്ച് ബഹുമാനപ്പെട്ടവര് ദാറുൽ ഉലൂം ദയൂബന്തിൽ പോയി 1960 അൽഹംദുലില്ലാ പഠനം കഴിഞ്ഞ് ദർസി രംഗത്തേക്ക് മഹാനവറുകൾ ഇറങ്ങുന്നത്. മംഗലാപുരത്തും മുപ്പിനങ്ങാടിയിലും ഒളവട്ടൂര് കോഴിക്കോട് വിവിധ പ്രദേശങ്ങളിൽ വിവിധ ജില്ലകളിൽ ബഹുമാനപ്പെട്ടവർ വർഷങ്ങളോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് ദർസ് രംഗത്ത് ധാരാളം ആലിമീങ്ങളെ മഹാനവറുകൾ വാർത്തെടുത്ത്. അതിനുശേഷമാണ് പരിശുദ്ധ മക്കയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ബഹുമാനപ്പെട്ട ചേളാരി ജമലുല്ലൈലി തങ്ങളുപ്പാപ്പ ഒരു മുത്തഅല്ലിമായി അവിടെ വീണ്ടും പഠനത്തിന് ചേരുകയാണ്. മക്കയിൽ വെച്ച് പ്രഗത്ഭരായ മഹാനായ സയ്യിദ് അലവി മാലിക്കി മക്ക, മഹാനായ ഇമാം സ്വാബോനി ഷെയ്ഖ് മുഹമ്മദ് യാസീൻ ഫാദാനി റഹ്മഹുല്ലാ അവരുടെ ശിഷ്യനായി മഹാനവറുകൾ പിന്നെ നാട്ടിൽ വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് സുൽത്താൻ ഉലമയുടെ കൂടെ നിന്ന് ഈ ദീനിന്റെ ഒരു സംരക്ഷകനായി മഹാനവറുകളെ ജീവിതകാലം ഒഴിഞ്ഞു വെച്ച് 2009 ഹിജറ 1430 സഫർ 7 മഹാനവറുകൾ വഫാത്താകുന്നത്. അള്ളാഹുവേ അവിടുത്തെ ദറജനി വർദ്ധിപ്പിക്കണേ റബ്ബേ, അവിടുത്തെ ദറജനി വർദ്ധിപ്പിക്കണേ റഹ്മാനെ, അവരുടെ ദറജനി വർദ്ധിപ്പിക്കണേ അല്ല. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ല. ദുആ കിജാബത്തുള്ള മഹാന്മാരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ. കേരളക്കരക്ക് അറിയാതിരിക്കില്ലല്ലോ മഹദിയായ ഉമ്മയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്ന ജന്നത്തുൽ മുഹല്ലയുടെ മണ്ണിലെ ഖദീജ ബീവിയുടെ ചാരയാണ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കിടന്നുറങ്ങുന്നത്. ഞാൻ അവിടുത്തെ ഖബറിന്റെ അടുക്കൽ പോയിട്ടുണ്ട്, സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചേളാരി തങ്ങളുപ്പാപ്പാനെയും പോയി ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ബാഫഖി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങളെ, അവരും സയ്യിദ് ഫദൽ ജമലിലി തങ്ങൾ തങ്ങളെ പോലെ മർക്കസിന്റെ വൈസ് പ്രസിഡന്റായി സുൽത്താനി ഉലമയുടെ കൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന മഹാനവറുകളായിരുന്നു. ഈ അടുത്താണ് മഹാനവറുകൾ വിട പറഞ്ഞത്. അറിവിനിലാവിന്റെ മജ്ലിസ് അൽഹംദുലില്ലാ അത് കാണുകയും അതിന്റെ സന്തോഷം അറിയിക്കുകയും സയ്യിദവറുകളെ ചെയ്തിരുന്നു. പലപ്പോഴും വിളിച്ചിരുന്നു, എനിക്കിപ്പോ സങ്കടം തോന്നി. പലപ്പോഴും ആ വിളിച്ച സമയത്ത് എനിക്ക് തങ്ങളുപ്പാപ്പാന്റെ അടുക്കൽ അന്ന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം ഓരോ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. വലിയ ടെൻഷനായി, വലിയ സങ്കടമായി. വഫാത്തായെന്ന് തന്നെ തങ്ങളെ വീട്ടിൽ പോയി തങ്ങളുടെ ജനാസ കണ്ട് അല്ലാഹുവേ കണ്ണുകൾ നിറഞ്ഞു പോയി. അവിടെ നിന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹു തങ്ങളുപ്പാപ്പാന്റെ കൂടെ നമുക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകട്ടെ. അള്ളാഹുവേ നീ സ്വർഗം നൽകണേ റഹ്മാനെ, അള്ളാഹുവേ നീ സ്വർഗം നൽകണേ റഹ്മാനെ, അള്ളാഹുവേ നീ സ്വർഗം നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ സമാധാനവും ബർക്കത്തും കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ
അള്ളാഹു ആ രണ്ട് സദാത്യങ്ങളെ ബർക്കത്തുകൊണ്ടും നമ്മുടെ മജ്ലിസിനെ അള്ളാഹു കബൂലാക്കട്ടെ. ആ രണ്ട് സദാത്യങ്ങളെ ഹഖ് ബർക്കത്തുകൊണ്ട് ചേലാരി ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ ജമലിലേലി തങ്ങളുപ്പാപ്പാന്റെ ബർക്കത്തുകൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ മനസ്സിലുള്ള ഖൈറായ സർവനീയത്തുകളും നീ സാധിപ്പിച്ചു തരണേ റബ്ബേ.